ഹലോ ഗൈസ്, ഇന്ന് നമ്മുടെ വീഡിയോയിൽ വാക്കണ്ടൻ്റെ സീസൺ 7 എപ്പിസോഡ് 2 ആണ് കാണാൻ പോകുന്നത്. അപ്പോൾ സമയങ്ങളെ അതേ വരും ഗൈസ്. സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മുടെ കേരളനാണ് കാണുന്നത്. ഒരു വണ്ടിയിലാണെങ്കിൽ കേരളനെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ മോർഗനും ഇതും വേറൊരു സ്ഥലമാണ്. ഇപ്പോഴാണെങ്കിൽ അവിടെ സോംബീസുമാണ് വരുന്നു. കേരളം അവിടെ വീണിരിക്കുകയാണ്. ഇവിടെയാണെങ്കിൽ മോർഗനും അവിടെ സോംബീസുമായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. കേരളം ഇതൊക്കെ കേരളം ഇത് ഏതാണ് സ്ഥലം ആരാണെന്നൊന്നും മനസ്സിലാകുന്നില്ല. അവിടെ കുറേ ആൾക്കാരാണ് ഈ കേരളം കാണുന്നു, മനുഷ്യരാണ്. പെട്ടെന്ന് തന്നെ അവർ സോംബിയായി മാറുന്നു. കേരളം ഭയങ്കരമായിട്ട് പേടിച്ച് അവിടെ നിന്നാണെങ്കിൽ ഓടിയാണെങ്കിൽ പോകുന്നു. അവിടെ ഒരു വയസ്സായ സ്ത്രീയും കേരളനാണെങ്കിൽ കൈ ആണെങ്കിൽ കാണിക്കുന്നു. പെട്ടെന്ന് തന്നെ അതാണെങ്കിൽ ഒരു സോംബിയായി മാറുന്നു. കേരളം ഇല്യൂഷൻ പോലെ തോന്നിക്കൊണ്ടേയിരിക്കുന്നു. അവിടെ കുറെ ആൾക്കാർ ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. കേരളം അവിടെ മയങ്ങിയാണെങ്കിൽ ഇതൊക്കെ കണ്ടാണെങ്കിൽ വീണിരിക്കുന്നു. ഇപ്പോഴാണെങ്കിൽ നമ്മുടെ മോർഗനും കേരളിൻ്റെ അടുത്താണെങ്കിൽ വന്നിരിക്കുകയാണ്. അവിടെയാണെങ്കിൽ സൂട്ടിട്ട ആൾക്കാർ വന്നിരിക്കുകയാണ്. ഇവരെ കൂട്ടിക്കൊണ്ട് വരാനാണെങ്കിൽ മോർഗനോടാണെങ്കിൽ പറയുന്നു. മോർഗനോ ലെറ്റർ ബോക്സ് കാണുന്നു, അത് ശരിയാക്കുന്നു. ഇതിന് ശേഷമാണെങ്കിൽ കേരളിനെ കൂട്ടിക്കൊണ്ടാണെങ്കിൽ ഇവരുടെ സ്ഥലത്തേക്കാണെങ്കിൽ മോർഗനാണെങ്കിൽ പോകുന്നു. ഇപ്പം കേരളമാണെങ്കിൽ അവിടെ ടയേർഡായിട്ട് കിടന്നുറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. മോർഗനും ആണെങ്കിൽ അവളുടെ അടുത്ത് തന്നെ ഇരിപ്പുണ്ട്. ഇപ്പം കേരളമാണെങ്കിൽ എഴുന്നേക്കുന്നു, നീ 2 ദിവസമായി ഉറങ്ങിക്കൊണ്ടിരിക്കാൻ തുടങ്ങിയിട്ടെന്ന് പറയുന്നു. നീ എൻ്റെ കൂടെ വാ, ഞാൻ നിനക്ക് കുറേ ആൾക്കാരെ പരിചയപ്പെടുത്തി തരാമെന്ന് പറയുന്നു മോർഗനും. ശരിയെന്ന് പറഞ്ഞ് കേരളമാണെങ്കിൽ വരികയും ചെയ്യും. കേരളിനെ ഒരു വീൽ ചെയറിലാണ് കൂട്ടിക്കൊണ്ട് പോകുന്നതന്നെ. ഇവിടെയാണെങ്കിൽ കുറേ ആൾക്കാരുണ്ട്. ഇവിടെ അലക്സാണ്ട്രിയിലിനെ കാണാൻ ആൾക്കാരുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്, അതുപോലെ അത് കൃഷിയൊക്കെ നടത്തുന്നുണ്ട്. എല്ലാ കാര്യമാണെങ്കിൽ ഇവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡിസ്നിലാൻഡിൽ വന്ന പോലെ ഇല്ല കേരളം എന്ന് ചോദിക്കുന്നു നമ്മുടെ മോർഗൻ. നീ പൂർണ്ണമായി ശരിയായതിനു ശേഷം നമുക്ക് നമ്മുടെ സ്ഥലത്തേക്കാണെങ്കിൽ തിരിച്ചു പോകാമെന്ന് പറയുന്നു. ഇപ്പം നമ്മൾ കാണാൻ പോകുന്നത് കിങ്ങിനെയാണെന്ന് പറയുന്നു. അയാളെയാണ് ഇവിടുത്തെ എല്ലാം അയാളെ നമുക്ക് പരിചയപ്പെടുത്താമെന്ന് പറയും. മോർഗൻ പറയുന്നു ഈ സ്ഥലത്തിൻ്റെ പേര് കിങ്ഡം ആണെന്ന് പറയുന്നു. കേരളം കണ്ടാണെങ്കിൽ ഷോക്കാകുന്നു. സോറി കേരളം, ഞാൻ ഈ കാര്യം പറഞ്ഞില്ല എന്ന് പറയുന്നു. കിങ്ങിൻ്റെ കൂടെ ഒരു പുലിയാണികൊണ്ട് കിങ് ആ സിംഹാസനത്തിലിരിക്കുവാണ്. എൻ്റെ പേര് കിങ് മീസെക്യു എന്ന് പറയും. എൻ്റെ ഫ്രണ്ടിൻ്റെ പേര് ജെറി, അതുമല്ലാതെ എൻ്റെ ഈ പുലിയുടെ പേര് ഷീബ എന്ന് പരിചയപ്പെടുത്തി. കേരളം മോർഗനാണി നോക്കുന്നു. മോർഗനും പറയുന്നു ഇവർ പേടിച്ചു പോയെന്നാണ് തോന്നുന്നത് എന്ന് പറയുന്നു കിങ്. നീ എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നത്, ഇതൊരു കുട്ടി പോലെയാണെന്ന് പറയുന്നു. അതുമല്ല ഷീബ കേരളനാണെങ്കിൽ ഒരു നമസ്കാരം പറയാൻ പറയുന്നു. ഷീബയാണെങ്കിൽ ഒന്ന് ചുറ്റിയിട്ടാണെങ്കിൽ അവിടെ വന്നിരിക്കും. ഇപ്പം നിന്റെ പേടി മാറിയോ എന്ന് ചോദിക്കുന്നു. നിങ്ങൾ സൂപ്പർ ആണെന്നൊക്കെ കേരളമാണെങ്കിൽ ചുമ്മാ പറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങളുടെ ഷീബിനെയും വളരെ ഇഷ്ടപ്പെട്ടു എന്നൊക്കെ കേരളം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കേരളം ഒരു പാവത്തിനെ പോലെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു. ജെറിയും കേരളനാണെങ്കിൽ കുറെ പഴങ്ങളും ഉണ്ടാക്കി കൊടുക്കുന്നു. കേരളം എനിക്കിത് വേണ്ട എന്ന് പറയുന്നു. ഇപ്പൊ കിങ്ങും പറയുന്നു അപ്പൊ ശരി കേരളം നമുക്ക് വീണ്ടും കാണാമെന്ന് പറഞ്ഞ് അവിടെ നിന്നാണ് ഈ പോകുന്നു. കേരളം വെളിയിൽ വന്നിട്ട് ഇവരൊക്കെ ആരാണെന്ന് ചോദിച്ചു. മോർഗനും പറയുന്നു ഇവർ വളരെ നല്ലവരാണ്, നമുക്ക് ഇച്ചിനി നാളത്തേക്ക് ഇവരുടെ കൂടെ നിൽക്കാമെന്ന് പറയുന്നു. കേരളം പറയുന്നു അതൊന്നും പറ്റത്തില്ല എന്ന് പറയുന്നു. ഏത് സർക്കസ് കളിക്കാരെ പോലും ഉണ്ട്, ഇവരുടെ കൂടെ ഒന്നും നിൽക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്നു. ഇവരെ കൊണ്ട് നമുക്കൊരു യൂസ് പോലും ഇല്ല. മോർഗനും പറയുന്നു നിനക്ക് ശരിയായ ശേഷം നമുക്ക് അലക്സാണ്ടറിലേക്ക് പോകാമെന്ന്. അലക്സാണ്ടർ എന്ത് നടന്നത് നമുക്കേ അറിയത്തുള്ളൂ. ഇപ്പൊ ഇവരെല്ലാരും കൂടി ഒരു സ്ഥലത്തേക്കാണ് ഈ പോകുന്നത്. കുറെ പന്നി വളർത്തുന്നുണ്ട്, ആ സ്ഥലത്തേക്കാണ് പോകുന്നത്. പന്നിക്ക് ഭക്ഷണമായിട്ട് സോംബികളെയാണ് കൊടുക്കുന്നത് തന്നെ. ഇതിനു ശേഷമാണെങ്കിൽ ഇവിടെ റിച്ചാർഡ് എന്ന് പറയുന്ന ഒരാളെ കാണിക്കുന്നു. ഇയാളാണ് ആ പന്നികളൊക്കെ കൂട്ടിക്കൊണ്ട് പോകുന്നത്. മോർഗനും ചോദിക്കുന്നു ഈ സോംബികളെ എന്തിനാണ് പന്നിക്ക് കൊടുക്കുന്നത്. അതിനും വിശക്കുന്നില്ല അതുകൊണ്ടാണെന്ന് പറയുന്നു. പന്നികൾ മനുഷ്യരെ വഴി കഴിക്കും, അതൊരു ഹോമലിവോറസ് ആണ്, അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറയുന്നു. ആ പന്നികളെല്ലാം കൊന്നതിന് ശേഷം അതൊരു ട്രക്കിനെ അത് വെച്ചിരിക്കുകയാണ്. അവിടെ കുറെ സോംബികളും ആണെങ്കിൽ വരുന്നു. നമ്മുടെ കിങ്ങും ആണെങ്കിൽ ഇത് കാണുകയും ചെയ്യും. അവിടെ ബെന്നി എന്ന് പറയുന്ന ഒരാളുണ്ട്, ഞാൻ ആ സോംബിനെ കൊല്ലാമെന്ന് കിങ്ങിന്റെ അടുത്ത് പറയുന്നു. അവനും ആണെങ്കിൽ ആ സോംബിയുടെ അടുത്തേക്കാണെങ്കിൽ പോകുന്നു, അവനും ഭയങ്കരമായിട്ട് പേടിക്കുന്നു. ഇവനും ആണെങ്കിൽ കഴുത്തേലാണ് വെട്ടിയിരിക്കുന്നത്. ജെറിയും വന്ന് ആ സോംബിനെ പിടിച്ചു മാറ്റുന്നു. നമ്മുടെ കിങ്ങും ആണെങ്കിൽ ആ സോംബിനാണ് ഈ കൊല്ലുകയും ചെയ്യുന്നു. മോർഗനോട് പറയുന്നു കിങ്ഡത്തിനുള്ള ആൾക്കാർക്ക് നമ്മളിവിടെ വന്ന് പന്നിനെ പിടിക്കുന്ന ആരൊന്നും അറിയത്തില്ല, ആരും അറിയാതിരിക്കുന്നതാണ് നല്ലതെന്ന് പറയുന്നു. അവിടെ ഒരു സോംബിയാണി വരുന്നു. ബെഞ്ചമിൻ ആണെങ്കിൽ അറ്റാക്ക് ചെയ്യാൻ വരുമ്പോൾ നമ്മുടെ മോർഗനും ആണെങ്കിൽ അതിനെ കൊല്ലുകയും ചെയ്യുന്നു. കിങ് ഇത് കണ്ട് ഭയങ്കരമായിട്ട് ഇമ്പ്രസ് ആകുന്നു. ഇതിനുശേഷം ഇവര് തിരിച്ചാണെങ്കിൽ കിങ്ഡത്തിലേക്ക് തന്നെ വരുന്നു. ഇപ്പൊ കിങ്ങിനും ആണെങ്കിൽ നമ്മുടെ മോർഗനോട് ചോദിക്കുന്നു ഇവിടെയുള്ള ആൾക്കാർക്ക് ഫൈറ്റ് ചെയ്യാനൊന്നും അറിയത്തില്ല, അതുപോലെ ബെഞ്ചമിന് ഇത് അറിയത്തില്ല എന്ന് പറയുന്നു. അവന് നീ ആണെങ്കിൽ പഠിപ്പിച്ചു കൊടുക്കുമെന്ന് ചോദിക്കുന്നു. മോർഗന് കിങ്ങിനോട് പറയുന്നു അത് ഞാൻ നോക്കിക്കൊള്ളാമെന്ന് പറയുന്നു. ഇതിനുശേഷമാണെങ്കിൽ ഇവിടെ നമ്മുടെ കേരളനെയാണ് കാണിക്കുന്നത്. കേരളം ആ വീൽ ചെയറിലേക്കാണെങ്കിൽ നോക്കുന്നു. കേരളിന് ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം, അതുമല്ലാതെ കുറെ സാധനങ്ങൾ എടുക്കണം. അവിടെ നിന്ന് കുറെ സാധനങ്ങളായിട്ട് മോഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളം. ഗണ്ണ് കത്തി മാത്രമല്ലാതെ ഡ്രസ്സ് വരെയാണ് ഈ മോഷ്ടിക്കുന്നു. ഇതിനു ശേഷമാണെങ്കിൽ ഇവിടെ മോർഗനും ബെഞ്ചമിനാണെങ്കിൽ അക്കിറ്റോ പഠിപ്പിച്ചു കൊടുത്തോണ്ടിരിക്കുകയാണ്. കിങ്ങും ഇതൊക്കെ കണ്ടാണെങ്കിൽ ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നു. മോർഗനും ബെഞ്ചമിനോട് പറയുന്നു നീ പതിയെ വേണം ഇത് ചെയ്യാനെന്ന്. രണ്ടുപേർ റെസ്റ്റ് എടുക്കുക. നിങ്ങൾ പറഞ്ഞില്ലേ ആർട്ട് ആൻഡ് പീസ് എന്ന് പറഞ്ഞ ബുക്ക് തരുമെന്ന്, തരാൻ പറയുന്നു. ആ ബുക്കാണെങ്കിൽ കൊടുക്കുന്നു. ഇത് വായിച്ചു നോക്കാനാണെങ്കിൽ പറയുന്നു. ഇപ്പോഴാണെങ്കിൽ അവിടെ കിങ് വരുന്നു. നിങ്ങൾ രണ്ടുപേരും എൻ്റെ കൂടെ വരാൻ പറയുന്നു. ഗണ്ണും എടുത്തോളം പറയുന്നു. ഇവരും കിങ്ഡത്തിന് കുറെ ദൂരെയാണെങ്കിൽ വന്നിരിക്കുകയാണ്. ആ പന്നികളെല്ലാം ഇവരുടെ കൂടെ തന്നെയുണ്ട്. നമ്മൾ എന്തിനാണ് ഇവിടെ നിൽക്കുന്നതെന്ന് മോർഗൻ ചോദിക്കുന്നു. മോർഗൻ നീ കുറച്ചു നേരം കാത്തിരി അവർ വരുമെന്ന് പറയുന്നു. മോർഗനും ആരാന്ന് മനസ്സിലാകുന്നേ ഇല്ല. പെട്ടെന്ന് തന്നെയാണെങ്കിൽ അവിടെ വണ്ടിയാണ്. അവിടെ വന്നിരിക്കുന്നത് സേവിയേഴ്സ് ആണ്.
നീക്ക് എൻ്റെ ആൾക്കാർ അവരും ആണെങ്കിൽ ഇവരുടെ സാധനം മേടിച്ചുകൊണ്ട് പോകും. അവിടെ കവിൻ എന്ന് പറയുന്ന ഒരു സേവിയറാണി വരുന്നു. നേരത്തെ കാണും പന്നികൾക്ക് നല്ല തടിയുണ്ട് എന്ന് പറയും. റിച്ചാർഡ് പറയുന്നു ഞങ്ങൾ കുറെ ഭക്ഷണം കൊടുത്തു അതുകൊണ്ടാണ്. ഇവർക്കും അറിയാം പന്നികളിൽ ആ വൈറസ് ഒന്നും വരത്തില്ല എന്ന്, അതുകൊണ്ടാണ് ഇവർ അങ്ങനെ തന്നെ ചെയ്യുന്നത്. അടുത്ത തവണ ഇതിനേക്കാണ് കൂടുതലാണെങ്കിൽ ഞങ്ങൾക്ക് വേണമെന്ന് കവിൻ ആണി പറയുന്നു. മാർഗിന്റെ അടുത്തിരിക്കുന്ന ഒരു പെണ്ണ് സേവിയേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ അവരെ കുറിച്ച് എനിക്ക് നല്ല പോലെ അറിയാമെന്ന് മോർഗം പറയും. അവിടെ ജെയിൻ എന്ന് പറയുന്ന ഒരു സേവിയറുണ്ട്. ഇപ്പൊ അവനും ആണെങ്കിൽ റിച്ചാർഡിന്റെ അടുത്ത് ഭയങ്കര മോശമായിട്ട് പെരുമാറുന്നു. ഇത് രണ്ടുപേരാണെങ്കിൽ വഴക്കുണ്ടാക്കാൻ തന്നെ പോകുന്നു. ജെയിനും റിച്ചാർഡിനാണി തല്ലാൻ പോകുന്നു. റിച്ചാർഡും ആണെങ്കിൽ നമ്മുടെ ജെയിനെയാണി തല്ലുന്നു. മോർഗിന് കണ്ണെടുക്കുന്നു. എല്ലാവരും കണ്ണെടുക്കുന്നു. ആരും ഗണ്ണൊന്നും എടുക്കണ്ട എന്ന് പറയുന്നു. ഗണ്ണ് താഴെ വെക്കാൻ പറയുന്നു. ജെയിനും പറയുന്നു ഞാൻ ഇവന് ഒരടി മാത്രം അടിക്കത്തുള്ളൂ, വേറൊന്നും ഞാൻ ചെയ്തില്ല എന്ന് പറയുന്നു. റിച്ചാർഡിനാണെങ്കിൽ അവൻ തല്ലുകയും ചെയ്യും. ജെയിനും റിച്ചാർഡിനാണെങ്കിൽ തല്ലിക്കൊണ്ടേക്കാണ് ഇവരിത് കാണുന്നു. അവനെ വിട്ടേക്കനാണെങ്കിൽ കിങ് ആണി പറയുന്നു. കവിനും പറയുന്നു ഭക്ഷണം കുറഞ്ഞാണ് വരുന്നത്, ഇനി കുറവാണെങ്കിൽ ഇവനെ കൊല്ലുവെന്ന് റിച്ചാർഡിനെ ചൂണ്ടിക്കാണിച്ചിട്ടാണ് പറയുന്നു. ഇത് ശേഷമാണെങ്കിൽ അവരും ആണെങ്കിൽ അവിടെ നിന്ന് പോകുന്നു. ഇവിടെ മോർഗന് ബെഞ്ചമിൻ, ബെഞ്ചമിന്റെ അനിയനുണ്ട്, അവന്റെ പേര് ഹെൻറി. ഇവരെല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ബെഞ്ചമിനും ആണെങ്കിൽ ചോദിക്കുന്നു ആ ബുക്കിന്റെ അകത്ത് ആരെ കൊല്ലണ്ടെന്നാണ് പറയുന്നത്, അത് ശരിയാണോ എന്ന് ചോദിക്കുന്നു. മോർഗനും ആണെങ്കിൽ പറയുന്നു ആവശ്യം വരുമ്പോൾ നമുക്ക് കൊല്ലാം. മോർഗനും ആ ബുക്കിനെയാണ് കുറച്ചു കുറച്ചായി മാറ്റിക്കൊണ്ടേയിരിക്കുകയാണ്. ബെഞ്ചമിനും മോർഗനോട് പറയുന്നു എന്റെ അച്ഛനാണെങ്കിൽ കിങ്ങിന്റെ ഭയങ്കര ഫ്രണ്ട് ആയിരുന്നു, ഒരു ബിൽഡിങ്ങിനെ സോംബീസിനെ ഒക്കെ കൊന്നോണ്ടിരിക്കുമ്പോ അയാളും ആണെങ്കിൽ മരിച്ചു എന്ന് പറയുന്നു. സേവിയർ ഞങ്ങൾ കൊടുക്കുന്ന കാര്യമൊന്നും ഇവിടെയുള്ള ആർക്കും ആണെങ്കിൽ അറിയത്തില്ല എന്ന് പറയുന്നു. സേവീസിന് ഫുഡും സാധനങ്ങളൊക്കെ കൊടുക്കുന്ന കാര്യം ബാക്കിയുള്ളവർക്കൊന്നും അറിയത്തേയില്ല, കുറച്ച് ആൾക്കാർക്ക് മാത്രമേ അറിയത്തുള്ളൂ എന്ന് പറയുന്നു. ബെഞ്ചമിനും പറയുന്നു ഇതിനുശേഷമാണെങ്കിൽ കേരളിനെ കാണാൻ വേണ്ടി മോർഗൻ ആണെങ്കിൽ എവിടെ വരുന്നു. എന്നാൽ കേരളിലാണെങ്കിൽ അവിടെ നിന്ന് എവിടെയാ പോയിരിക്കുകയാണ്? കേരളിൽ അവിടെ നിന്നാണെങ്കിൽ ആപ്പിളൊക്കെ ആണെങ്കിൽ മുഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്, രാത്രിയായിരിക്കുവാണ്. ഇതൊക്കെ കിങ്ങു ആണെങ്കിൽ കാണുന്നു. ഇപ്പൊ ജെറിയോടാണെങ്കിൽ പറയുന്നു നീ ഇവിടെ നിന്നാണെങ്കിൽ പോകാൻ പറയുന്നു, എനിക്ക് കേരളിനോട് സംസാരിക്കണം എന്ന് പറയുന്നു. ജെറിയോ ആണെങ്കിൽ അവിടെ നിന്നാണെങ്കിൽ പോകുന്നു ശരി രാജാവ് എന്ന് പറഞ്ഞു. ഇപ്പൊ കേരളം പറയുന്നു എനിക്ക് ഇവിടെ നിൽക്കാനേ ഇഷ്ടമല്ല, ഞാൻ പോവാണെന്ന് പറയുന്നു. കേരളം പറയുന്നു എന്ത് വേഷാടാ ഇത്, നീ തന്നെ കണ്ണാടി നോക്കിയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. കിങ് പറയുന്നു എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട്, എന്നിട്ട് നീ പൊക്കോളാനാണെങ്കിൽ പറയുന്നു. കേരളം ആണെങ്കിൽ അവിടെ ഇരിക്കുന്നു, കിങ്ങും ആണെങ്കിൽ അവളുടെ അടുത്താണെങ്കിൽ വന്നിരിക്കുന്നു. എന്നിട്ട് പറയുന്നു ഞാൻ ശരിക്കും രാജാവ് ഒന്നുമല്ല എന്ന് പറയുന്നു. ഞാനും എത്ര നാളെ രാജാവ് എന്ന് പറഞ്ഞ് ഇങ്ങനെ പറ്റിച്ചുകൊണ്ട് നടക്കുന്നത് എനിക്ക് അറിയത്തില്ല എന്ന് പറയും. കിങ്ങും അയാളുടെ ഫ്ലാഷ് ബാക്ക് ആണെങ്കിൽ പറയുന്നു ഞാനും ഈ സൂയിലാണെന്ന് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്, അവിടുത്തെ ഈ സൂക്വീഫറില്ലേ അത് തന്നെയാണെന്ന് പറയുന്നു. സെക്യൂരിറ്റി അപ്പോഴാണ് ഈ സോംബികളെല്ലാം വരാൻ തുടങ്ങിയത്, കുറെ പ്രശ്നമായി വെളിയിലെന്ന് പറയുന്നു. ആ സൂയിലുണ്ടായിരുന്നു ഷീബ, അങ്ങനെ ഷീബിനെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ കൂട്ടിക്കൊണ്ടു വന്നു. അവിടെ വെച്ച് കുറെ ആൾക്കാരെ ഞങ്ങൾ പരിചയപ്പെട്ടു എന്ന് പറയുന്നു. അവരും എന്നെ രാജാവാണ് വന്നതെന്ന് വിചാരിച്ച് എന്നെ രാജാവാക്കി എന്ന് പറയുന്നു. അങ്ങനെയാണ് ഞാൻ ലീഡറാക്കി എന്ന് പറയുന്നു. എനിക്ക് ലീഡർ ആയിരിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ രാജാവായിട്ടിരിക്കുന്നതെന്ന് പറയുന്നു. എനിക്ക് ഇവിടുന്ന് പോകണമെന്ന് കേരളാണി പറയുന്നു. നിനക്ക് പോകാൻ പോകാതിരിക്കുക, അതൊക്കെ നിന്റെ ഇഷ്ടം, അതിലൊന്നും ഞാൻ തലയെടുത്തില്ല എന്ന് പറയുന്നു. കേരളമാണെങ്കിൽ അവിടെ നിന്ന് പോകും. മോർഗനും കേരളിനാണെങ്കിൽ കൂട്ടിക്കൊണ്ട് വെളിയിലേക്ക് വന്നിരിക്കുകയാണ്. ഒരു വീടുണ്ട്, ആ വീട്ടിലാണെങ്കിൽ കേരളിനാണെങ്കിൽ ഒറ്റയ്ക്ക് താമസിപ്പിക്കാൻ പോവാണ്. കേരളം കിങ്ങിന്റെ അടുത്ത് പറഞ്ഞു എനിക്ക് ഒറ്റയ്ക്ക് താമസിക്കണമെന്ന്, അതുകൊണ്ടാണ് ഈ വീട് തന്നെ കൊടുത്തത്. മോർഗനും ഇവിടെയാണെങ്കിൽ കേരളമുണ്ടെങ്കിൽ അവളെ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കാം. ഇതിനുശേഷമാണെങ്കിൽ അവിടെ നിന്നാണ് ഈ പോകുന്നു. ആ പോസ്റ്റ് ബോക്സിലെ ആ ഫ്ലാഗ് ആണെങ്കിൽ താത്തി വെച്ചിട്ടാണ് പോകുന്നത് തന്നെ. ഇവിടെയാണെങ്കിൽ കേരളമാണെങ്കിൽ ആ വീട്ടിലാണുള്ളത്. വെളിയിൽ നിന്നാണെങ്കിൽ കഥ മുട്ടുന്ന ശബ്ദമാണ് കേൾക്കുന്നു. കേരളം തുറക്കും. അവിടെ ഷീബയും കിങ്ങും വന്നിരിക്കുകയാണ്. നിനക്ക് ഭക്ഷിക്കാൻ ആപ്പിള് വേണോ എന്ന് ചോദിക്കുന്നു. കേരളം കിങ്ങിനെയാണ് ഈ തുറച്ചു നോക്കുന്നു. അല്ല നിനക്ക് വിശക്കും, അതുകൊണ്ട് ആപ്പിള് ഉണ്ടെന്നാണെന്ന് പറയുന്നു, വേണോ എന്ന് ചോദിക്കും. കേരളമാണെങ്കിൽ ചിരിക്കുന്നു. ഇതോടുകൂടി ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. അപ്പൊ നാളെ അടുത്ത എപ്പിസോഡ് കാണാം ഗൈസ്. മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, ബെല്ലിക്കണം ഞെക്കേക്കാം. ടാറ്റാ, ബൈ ബൈ ഗൈസ്.